ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു കൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടേമിന് ഈ ഒരു സബ്ജക്റ്റിനൊക്കെ ഉള്ള ഇമ്പോർട്ടൻ്റ് എന്താണ്, ഓരോ ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ മാനേജറും ടീമും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് 3 പോയിൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തേത് ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് പറഞ്ഞു. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ആളുകൾ വർക്കേഴ്സായിട്ട് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. പിന്നീട് ജോബ് അനലൈസിങ് പറഞ്ഞു, ഇവർ ഏതൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിയുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നീട് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള റൈറ്റ് പേഴ്സണെ റിക്രൂട്ട് ചെയ്യുക, അവരെ കൊണ്ട് നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിൽ നിന്നും അവരെ സെലക്ട് ചെയ്യുക, ഈ കാര്യത്തിനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു ടീമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവരെ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നീട് 4th ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻ്റ് ആണ്. ഓറിയൻറ്റേഷൻ ഈസ് ഗിവൺ ടു ന്യൂലി സെലക്റ്റഡ് എംപ്ലോയീസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻ സച്ച് ആസ് ഇറ്റ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് സുപ്പീരിയേഴ്സ്. സോ ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ പുതിയ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ചുറ്റുപാടിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് റൂൾസ് റെഗുലേഷൻസ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുക. നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതുപോലെ പുതിയ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന ചില പ്രോഗ്രാംസാണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസൊക്കെ. അവർക്ക് ആ ഒരു ഓർഗനൈസേഷനെ കൂടുതൽ ബെറ്ററായിട്ട് മനസ്സിലാക്കി വെച്ച് കൊടുക്കാനും അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ സബോർഡിനേറ്റ്സായിട്ടും സുപ്പീരിയേഴ്സായിട്ടൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസൊക്കെ കൊടുക്കുകയാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ ടൈമിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതും ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി 5th ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. സെലക്ട് ചെയ്ത എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ആ ജോലി ചെയ്യാൻ എന്ത് സ്കില്ലാണോ വേണ്ടത് ആ സ്കില്ല് അവരുടെ മേളിൽ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ എംപ്ലോയീസിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി 6th പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷനാണ്. അത് മാത്രമല്ല, ഒരു എംപ്ലോയീനെ അപ്പോയിൻ്റ് ചെയ്തു, അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു, പിന്നീട് ഇവരുടെ പെർഫോമൻസ്, ഇവരുടെ ആ ജോബിലുള്ള അവരുടെ ഡ്യൂട്ടീസ്, അവരെങ്ങനെ ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എത്രത്തോളം ആണെന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും അത് വിലയിരുത്തുന്നത്, അപ്രൈസൽ എന്ന് പറയുമ്പം അതൊക്കെ വിലയിരുത്തുന്നതൊക്കെ ഈ ടീമാണ്. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. 7th പറഞ്ഞത് എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമ്യൂനറേഷൻ. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് HR ടീമാണ് എന്ത് ചെയ്യുക, അവിടെയുള്ള എല്ലാ പേഴ്സണൽസിനും എല്ലാ ഹ്യൂമൻ റിസോഴ്സിനും ആവശ്യമായിട്ടുള്ള റെമ്യൂനറേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ സാലറി ഡ്യൂ ആക്കുന്നതും, അല്ലെങ്കിൽ അവർക്കുള്ള സാലറി ഡിറ്റർമൈൻ ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ HR ടീമായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പായിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു റെമ്യൂനറേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് 1 പറയുന്നത് മോട്ടിവേഷനാണ്. ഇത് മാത്രമല്ല, ആ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് അവർക്കിപ്പം ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആയാലും ഇതുപോലുള്ള സാലറി, അതിന് കൂടെ അഡീഷണൽ പേയ്സ്, ബോണസ് കൊടുത്തിട്ടാണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ജോബിൻ്റെ പ്രൊമോഷൻ, ജോബ് റൊട്ടേഷൻ, ആ രീതിയിലുള്ള മോട്ടിവേഷണൽ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ ആ ഒരു ഓർഗനൈസേഷനിൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ വെൽഫെയർ ആണ്. ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഈ എംപ്ലോയീസിൻ്റെ വെൽഫെയർ അല്ലേ, അവരെത്രത്തോളം അവിടെ ഓക്കെ ആണ്, അല്ലെങ്കിൽ അവരുടെ കംഫേർട്ട്, അവർക്ക് അവരുടെ വർക്കിലുള്ള ആ ഒരു കംഫേർട്ടും ആ ഒരു വെൽഫെയറൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ടീമിൻ്റെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ മറ്റൊരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇവർക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും ഹെൽത്തിൻ്റെ കാര്യങ്ങളും ഇൻഷുറൻസും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതും അതിനുള്ള ക്യാഷ് റീഇംബേഴ്സ്മെൻ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആരെന്നായിരിക്കും ഈ ഒരു എച്ച് ആർ ടീം തന്നെയായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് വൺ വരുന്നത് ഇൻഡസ്ട്രി റിലേഷൻ ആണ്. ഇൻഡസ്ട്രി റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻസ് ആ ഒരു ഓർഗനൈസേഷനിൽ നിലനിർത്തുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത് ആരെന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഫാക്ടറാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എന്തിന് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോയിൻസ് ആണ് അതിൽ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ഓർഗനൈസേഷൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കേട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.